Hi friends, I am Madhu Baalan. Welcome to my new video. Today, I am going to talk about the law of attraction. I am going to talk about the law of attraction. There are a lot of techniques on our channel. There are a lot of techniques on the law of attraction. We are going to talk about the law of attraction. There are a lot of techniques on the law. പലരും അത് പരീക്ഷിച്ച് വിജയിച്ചവരുണ്ട്. എന്നാൽ ഇതുവരെയായിട്ട് ഒരു ആഗ്രഹവും നടക്കാതെ പോയവരുണ്ട്. എന്താണ് ഈ ആഗ്രഹങ്ങൾ നടക്കാതിന് കാരണം? അത് വളരെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, ഇതിനെ നമ്മളിപ്പം വളരെ ഒരു ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ ഒക്കെ നമ്മൾ എന്തെങ്കിലും മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുമ്പോൾ കൂടുതൽ ഡിപ്രഷൻ ആയിരിക്കും കിട്ടുക. മനസ്സിനെ വളരെ ശാന്തമാക്കി വളരെ റിലാക്സ്ഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. പലരും സംശയദൃഷ്ടിയോടുകൂടിയിട്ടായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നത്. അപ്പോഴും റിസൾട്ട് പരാജയമായിരിക്കും, ഇത് നടക്കുമോ ഇല്ലയോ. ഓക്കെ, ഇത് എല്ലാവർക്കും ഏതൊരാൾക്കും ഇത് ഇതിലൂടെ ലോ ഓഫ് അട്രാക്ഷനിലൂടെ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ അവരുടെ അത് മനസ്സാണ്, അതിനോടുള്ള അവരുടെ ഒരു കമ്മിറ്റ്മെൻ്റാണ്. ഓക്കെ, അപ്പോൾ പലപ്പോഴും വേറൊരു പ്രശ്നം വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്ന കാര്യം നമ്മുടെ ഇപ്പോഴത്തെ പ്രസൻറ്റ് സ്റ്റേറ്റസുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടെങ്കിൽ പലർക്കും അത് താങ്ങാനുള്ള ഒരു ശേഷി ഉണ്ടാവില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 10,000 രൂപയാണ് വരുമാനം എങ്കിൽ ഒരു 50,000 രൂപ പെട്ടെന്ന് വേണം എന്നുള്ളൊരു ചിന്തയിലോട്ട് മനസ്സ് മാറുമ്പോൾ അത് കിട്ടുമോ, അത് നടക്കുമോ എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലോട്ട് വരും. നമ്മളൊക്കെ അത് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കില്ല. ഓക്കെ, ഈ ഉൾക്കൊള്ളാതിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ മാനിഫെസ്റ്റേഷൻ നടക്കാറ്. നമ്മുടെ മനസ്സ് സമ്മതിക്കത്തില്ല, അങ്ങനെയൊന്നും നടക്കില്ല, ഒരു ലോജിക് ഉണ്ടാവും നമുക്ക്, അതൊന്നും അങ്ങനെ നടക്കില്ല, അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് നടക്കാൻ വേണ്ടി ട്രൈ ചെയ്താൽ നടക്കില്ല, കാരണം നിങ്ങളുടെ മനസ്സത് റിസീവ് ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം വേണ്ടത് നമ്മുടെ ആ പരിമിതമായ ചിന്തകളെ ബ്രേക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അഫർമേഷൻ മുന്നേത്തെ ആഴ്ചയിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. നമ്മുടെ പരിമിതമായ ചിന്തകൾ തകർക്കുന്നതിന് വേണ്ടിയുള്ള അഫർമേഷൻസ്, ആ അഫർമേഷൻസ് നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതുകൂടാതെ ഇന്ന് ഞാൻ പറഞ്ഞു തരുന്ന ഒരു ടെക്നിക്ക്, ഈ ടെക്നിക്ക് നിങ്ങൾക്ക് വളരെ വളരെ പ്രയോജനം ചെയ്യുന്നൊരു ടെക്നിക്കാണ്. ഈ ടെക്നിക്ക് വളരെ പെട്ടെന്ന് തന്നെ, നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ പരിമിതികളെ തകർക്കാൻ പറ്റിയ ഒരു ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ടെക്നിക്കിലോട്ട് കടക്കാം. വളരെ എളുപ്പത്തിൽ ഏവർക്കും ചെയ്യാവുന്നതാണ്. അതിന് വേണ്ടത് നമുക്ക് ഒരു പീസ് ഓഫ് പേപ്പർ, അതുപോലെ ഒരു പേന അല്ലെങ്കിൽ പെൻസിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പേപ്പർ എടുത്തതിന് ശേഷം ഇതുപോലെ ചെറിയൊരു സ്റ്റിക്കി നോട്ടാണ് വളരെ നല്ലത്. ഇവിടെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്ന പേപ്പറാണ് വളരെ നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ല. എനിവേ, ഈ പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ പെന്നോ പെൻസിലോ എടുത്തിട്ട് ഇതിൻ്റെ ഏറ്റവും ഒത്ത നടുക്കായിട്ട് ഒരു ഡോട്ട് ഇടുക, ഒരു കുത്തിടുക. ക്ലിയർ? ഓക്കെ, ഈ കുത്ത് നമ്മളിട്ടതിന് ശേഷം നമ്മളിവിടെ എഴുതുക, അവിടെ തന്നെ എഴുതുക, അതിൻ്റെ മുകളിലായിട്ട് എഴുതുക, എന്താണോ എനിക്ക് നേടാനുള്ളത് അത് ഈ കുത്തിൻ്റെ വലിപ്പമേ വരികയുള്ളൂ. ഓക്കെ, എന്താണോ എനിക്ക് നേടാനുള്ളത് അത് ഈ കുത്തിൻ്റെ വലിപ്പമേ വരികയുള്ളൂ. ഓക്കെ, ഇത് നിങ്ങൾ എഴുതിയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എവിടെയെങ്കിലും ഒട്ടിച്ചു വെക്കുക. അപ്പോൾ അതായത് നമ്മളുടെ ഈ യൂണിവേഴ്സ് വളരെ വിശാലമാണ്. അപ്പം നമ്മളുടെ ചിന്തയിലാണ് ഇത് വലിയ കാര്യം. പക്ഷേ യൂണിവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നിസ്സാരമായ കാര്യമാണ്, വളരെ വളരെ നിസ്സാരമായ കാര്യം. ഒരു രൂപയാണെങ്കിലും 1 കോടി രൂപയാണെങ്കിലും യൂണിവേഴ്സിനെ സംബന്ധിച്ച് ഒരേ ലാഘവമാണ്. പക്ഷെ നമ്മുടെ മനസ്സിലാണ് പരിധികളും പരിമിതികളും ഉള്ളത്, റൈറ്റ്? അപ്പോൾ ആ പരിധികളെയും പരിമിതികളെയും അനായാസം തകർക്കാൻ പറ്റുന്നതാണ് ഈ ടെക്നിക്ക്. ഈ ഡോട്ടിൻ്റെ അത്ര മാത്രമേ നമ്മുടെ ഏത് ആഗ്രഹത്തിനും വലിപ്പമുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളിലേക്ക് ആദ്യം ശ്രമിച്ചിട്ട് നിങ്ങളുടെ വലിയ വലിയ ആഗ്രഹങ്ങളോട് പോവുക എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷേ ഇനിയിപ്പം ഞാൻ പറയുന്നു, വലിയ ആഗ്രഹങ്ങൾ തന്നെ ഇപ്പോൾ പരീക്ഷിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പവർഫുൾ ടെക്നിക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ പരീക്ഷിക്കുക. സാർഥ പോസിറ്റീവ് ഫാമിലി എന്ന ഞങ്ങളുടെ വാട്സാപ്പ് കൂട്ടായ്മയിൽ നിങ്ങൾക്ക് അംഗങ്ങളാവണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. വാട്സാപ്പ് കൂട്ടായ്മയിൽ പങ്കാളികളാവുന്നതിന് വേണ്ടി ലിങ്കും ഇതിൻ്റെ വാട്സാപ്പ് കൂട്ടായ്മയുടെ ലിങ്ക് കൂടി ഇതിൻ്റെ ചുവടെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലൂടെ ഡയറക്റ്റ് ജോയിൻ ചെയ്യാനാവുന്നതാണ്, അല്ലെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്.
അതുപോലെ നമ്മുടെ ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രങ്ങളുടെ ഊർജവൽക്കരണത്തിലൂടെ നമുക്ക് സന്തോഷവും സമൃദ്ധിയും സമാധാനവും വിജയവും ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് നിർവ്വാണ. ഞങ്ങൾ ചെയ്യുന്ന പരിപാടിയാണ്, പല ജില്ലകളിലും ഞങ്ങൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായ വിവരങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെങ്കിൽ, ആ പരിപാടി പങ്കെടുക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പുതിയ വീഡിയോകളുമായി നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഗുഡ് ബൈ.